ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. സ്വീറ്റ് കസിൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലൊക്കെ വരാറുള്ളത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് ആ വ്ളോഗൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കാലത്തൊരു 6:30 മണിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്, നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചായ തിളപ്പിക്കാം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചായക്ക് ഇഡ്ഡലിയും കടലയും സാമ്പാറുമാണ് ഉണ്ടാക്കി വെക്കണത്. ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്, നമുക്ക് അതൊന്നും ഉണ്ടാക്കി. ഇനി ഇന്നലെ രാത്രി തന്നെ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായി. സാമ്പാറും ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായി. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഉണ്ടാക്കാം. നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാൻ മാവ് നോക്കിയപ്പോൾ ഇപ്പോൾ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇഡ്ഡലി തട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഇഡ്ഡലിയും റെഡിയാവും. അതേപോലെ ഞാൻ കടലയും വെള്ളത്തിലിട്ടിട്ടുണ്ടായി. കടലയും നമുക്ക് കുക്കറിയിലിട്ട് ഒരു 6-7 വിസിൽ അടുപ്പിച്ചിട്ട് അതും റെഡിയാക്കി എടുക്കാം. പിന്നെ സാമ്പാർ ഇന്നലെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെക്കേഷനായിട്ട് ഇത്തമാരും കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട്. അവർക്ക് ഇനി ഞങ്ങൾ ചായ കൊടുത്തിട്ട് വരാം. ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് കളിക്കാൻ പോയി. അപ്പോൾ ഞാൻ എൻ്റെ വീട് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീട്. അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീടാണ്. ഒരു കുഞ്ഞ് സ്വർഗമാണ് ഞങ്ങളുടേത്. ഇനി ഞാൻ ഉച്ചക്കൽക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടി കുഴിമന്തിയാണ് ഞാൻ ഉച്ചക്കൽക്ക് റെഡിയാക്കാൻ പോണത്. അതിന് വേണ്ടി രാവിലെ തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായി. അത് മസാല ഒക്കെ പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. നമുക്കിനി കുഴിമന്തി ഉണ്ടാക്കാൻ പോവാം. കുഴിമന്തി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഭക്ഷണം, ചോറ് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മധുരത്തിന് വേണ്ടി ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. ഞാൻ പായസത്തിൻ്റെ കൂട്ട് വാങ്ങിച്ചതാണ്. പിന്നെ പാക്കറ്റ് പാലും വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിനി പായസം ഉണ്ടാക്കാം. കുഴിമന്തിയും പായസമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് ഒരു യാത്ര പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ എല്ലാവരും കൂടി തൊട്ട അധികം ദൂരമുള്ള സ്ഥലത്തൊന്നുമല്ല, തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ച് ദൂരം പോയാൽ മതി. ഞങ്ങൾ എല്ലാവരും കൂടിയും വണ്ടി വിളിച്ച് പോയി. ഞങ്ങൾ കണ്ണോത്ത് പാടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്ഥലമാണത്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഞങ്ങളങ്ങനെ അവിടെ ചെന്നങ്ങായിട്ടും കുറേ നേരം അവിടെ ഒക്കെ നടന്നതിന് ശേഷം, കുട്ടികളായിട്ട് നടന്നതിന് ശേഷം അവിടെ നിന്ന് ചായയും പിന്നെ പോക്കറ്റ് ഷവർമയും കഴിച്ച്, അവിടെ ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട്. ഐസ്ക്രീമും ചായയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇനി നമ്മൾക്ക് എല്ലാവർക്കും കണ്ണോത്ത പാടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ അസർ നിസ്കാരമൊക്കെ എല്ലാവരും നിസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ അടുക്കളയിലേക്ക് വന്ന് ചായ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനൊരു 2-3 സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ റോളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുളക് ബജിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയും ചായയും ഇതൊക്കെ കഴിച്ച് പാടത്ത് പോയി വന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കുട്ടികളൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിച്ച് കളിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഇനി രാത്രിക്കേൽക്കുള്ള ഭക്ഷണം റെഡിയാക്കണം. അതിന് വേണ്ടി ഞങ്ങൾ ബീഫും സാദാ ചോറാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ ബീഫ് കറിയും വെക്കാൻ പോവാണ്, ചോറും വെക്കണം. ചോറൊക്കെ വെക്കണതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീട്ടിൽ കുറച്ച് ലൂബിക്കേം മാങ്ങയും കാന്താരിമുളകൊക്കെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് ഇങ്ങനെ
എനിക്ക് അതിൻ്റെ ഇടയിൽ ചോറും വെക്കണുണ്ട്. പിന്നെ കുക്കറിൽ ബീഫും ഇട്ടിട്ടുണ്ട്. ബീഫും അങ്ങനെ റോസ്റ്റ് ചെയ്ത പോലെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ ചോറ് അടുപ്പത്താണ് വെച്ചത്, സാധാ ചോറാണ്. അതും ചോറ് വെന്തതിന് ശേഷം അതും ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറുതായിട്ടൊരു തോരനാണ് ഞങ്ങൾ ഉണ്ടാക്കിയേക്കണത്. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളെ ഇത്താമാരും കുട്ടികളൊക്കെ വന്നിട്ടുള്ളൊരു ദിവസത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.